മുഹറം പത്തിനെ ആദരിച്ച മുസ്ലിം. ഒരു നാട്ടിൽ ഒരു ഫക്കീറും കുടുംബവും താമസിച്ചിരുന്നു. ഒരു മുഹറം പത്തിൽ അവരെല്ലാവരും വ്രതമനുഷ്ഠിച്ചു. നോമ്പു തുറക്കാനുള്ള ഒരു വസ്തുവും ആ കുടിലില്ലായിരുന്നു. വല്ലതും കിട്ടുമോ എന്നന്വേഷിച്ചു പുറത്തിറങ്ങി. പക്ഷെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ അടുത്തുള്ള അങ്ങാടിയിലേക്ക് ചെന്നു. അവിടെ സ്വർണ വെള്ളി പാത്രങ്ങൾ വിൽക്കുന്ന ഒരു മുസ്ലിമായ സഹോദരനെ കണ്ടു. അദ്ദേഹത്തോടായി പറഞ്ഞു, സഹോദര, ഈ ദിവസത്തിൻ്റെ മഹത്വം മാനിച്ച് എനിക്ക് ഒരു ദിർഹം കടം തരാമോ? നോമ്പു തുറക്കാനുള്ള ഒരു വകയും വീട്ടിലില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ആ മുതലാളി അദ്ദേഹത്തിൻ്റെ ആവശ്യം നിരാകരിച്ചു. അങ്ങനെ സങ്കടം നിറഞ്ഞ മനസ്സുമായി അയാൾ അവിടെ നിന്നിറങ്ങി. വഴിയിൽ വെച്ച് ഒരു യഹൂദിയായ മനുഷ്യൻ അദ്ദേഹത്തെ കാണാനിടയായി. അദ്ദേഹം ഫക്കീറിനോട് കാര്യമന്വേഷിച്ചു. നടന്ന സംഭവങ്ങൾ ഫക്കീർ അദ്ദേഹത്തോട് വിശദീകരിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? യഹൂദി ചോദിച്ചു. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള മുഹറം പത്തിലെ ചില മഹത്വങ്ങൾ ഫക്കീർ അയാൾക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ ആ മുസ്ലിമായ വ്യക്തി ആ ദിവസത്തെ മാനിച്ച് അയാൾക്ക് 10 ദിർഹം നൽകി. ഫക്കീർ സന്തോഷത്തോടെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. അന്നേ ദിവസം രാത്രി ആ മുസ്ലിമായ മുതലാളി ഒരു സ്വപ്നം കണ്ടു. ഖിയാമത്ത് നാളിൽ അയാൾ ദാഹിച്ചവശനായി ഓടുന്നതിനിടയിൽ ഒരു വെളുത്ത രത്നം കൊണ്ട് അലങ്കരിച്ച ഒരു മാളിക കാണാനിടയായി. അയാൾ തല ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഓ കൊട്ടാരത്തിൽ താമസിക്കുന്നവരെ, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരൂ. അപ്പോൾ ആ കൊട്ടാരത്തിൽ നിന്നും വിളിച്ചു പറയുന്നത് അയാൾ കേട്ടു. ഈ മാളിക ഇന്നലെ വരെ നിങ്ങളുടേതായിരുന്നു. പക്ഷേ നിങ്ങൾക്കരികിൽ ആ ഫക്കീറായ മനുഷ്യൻ വന്നപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിന് വിഷമമുണ്ടാക്കി മടക്കി അയച്ചില്ലേ? അതോടെ ഈ കൊട്ടാരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന നിങ്ങളുടെ നാമം മായ്ക്കപ്പെടുകയും ഫക്കീറിനു 10 ദിർഹം ധർമ്മം ചെയ്ത യഹൂദിയുടെ നാമം എഴുതപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് അയാൾ ഉറക്കിൽ നിന്നുണർന്നു. ആകെ വെപ്രാളപ്പെട്ട് ഓടി ആ യഹൂദിക്കരികിലെത്തി. അദ്ദേഹം അയാളോടായി പറഞ്ഞു, അല്ലയോ സഹോദര, നമ്മൾ അയൽവാസികളല്ലേ? എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എന്നോടും കടപ്പാടുണ്ടല്ലോ. നിങ്ങളെനിക്കൊരു ഉപകാരം ചെയ്യാമോ? യഹൂദിക്കാരമന്വേഷിച്ചു. ഞാൻ നിങ്ങൾക്ക് 100 ദിർഹം തരാം. പക്ഷേ നിങ്ങൾ ഇന്നലെ ആ ഫക്കീറിന് നൽകിയ 10 ദിർഹമിൻ്റെ പ്രതിഫലം എനിക്ക് വിട്ടു തരാമോ? അപ്പോൾ ആ യഹൂദി അയാളോട് പറഞ്ഞു, നിങ്ങളെനിക്ക് 1 ലക്ഷം ദിർഹം തരാമെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങൾക്കത് വിട്ടുതരില്ല. മാത്രവുമല്ല, ആ മണിമാളികയിൽ നിങ്ങളെ കയറ്റുക പോലുമില്ല. നിങ്ങൾക്ക് ഈ വിവരമെങ്ങനെ ലഭിച്ചു? മുതലാളിയായ മനുഷ്യൻ അത്ഭുതത്തോട് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയിച്ചു തന്നവൻ തന്നെ എനിക്കും അറിയിച്ചു തന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി അവിടുന്ന് മുസ്ലിമായി.